Hi friends, appa nammal innoru day in my life video nu kaanikkunathu ഞായറാഴ്ചത്തെ ഒരു ദിവസം. ഈ ഒരു ഞായറാഴ്ചക്ക് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അപ്പോൾ അതെന്താന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ അവിടെ പോയിട്ടുള്ളൊരു ഫോട്ടോസൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ ഞായറാഴ്ചയായിട്ട് പുട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ടും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പുട്ട് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് പൊടി സോക്ക് ചെയ്തൊക്കെയാണ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നല്ല പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ടാണ് വെക്കുന്നത്. ഇത് നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ചെന്ന് വെച്ചാൽ കൂടിയൊന്നും പോകില്ല. നമ്മളെടുക്കുന്ന ടൈമിൽ കറക്റ്റ് നനവായിരിക്കോളും. അപ്പോൾ നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ സവാളയൊക്കെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ രണ്ടൊരു ചെറിയ സവാളയാണ് എടുത്തേക്കണത്. ഒരു മീഡിയം സൈസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ രണ്ട് സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് പച്ചവളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും എടുക്കണം. ഒരു കഷ്ണം ഇഞ്ചിയും എടുക്കണം. സാധാരണ നമ്മൾ ഞാനിപ്പോൾ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടൊന്നും അല്ലാക്കണം. സാധാരണ നമ്മൾ കുക്കറിൽ വേവിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഒരു ട്രിക്കും കൂടി കാണിച്ചു തരാം. പെട്ടെന്ന് പണി തീരാനുള്ള ഒരു പരിപാടിയും കൂടി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ലഭിച്ചേട്ടൻ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി പോയക്കണേന്ന്. അപ്പോൾ ആ സമയത്ത് ഞാൻ സവാളയൊക്കെ നന്നാക്കി വെച്ചതേ ഉള്ളൂ. ഞാൻ സാധാരണ ഇങ്ങനെയല്ല ചെയ്യണത്. നമ്മൾ എല്ലാം കൂടി കിട്ടിയിട്ട് ഒരുമിച്ചാണ് ഞാൻ സവാളയൊക്കെ നന്നാക്കി എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സമയമുള്ളതുകൊണ്ട് ഞാൻ സവാളയൊക്കെ നന്നാക്കി വെക്കുമ്പോൾ ലഭിച്ചേട്ടൻ ചിക്കൻ കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് കറിയൊക്കെ വെക്കാമെന്ന് ഓർത്ത് ചെയ്ത് വെക്കണതാണ്. അപ്പോൾ നമ്മൾ സവാളയൊക്കെ നന്നാക്കി കഴിഞ്ഞപ്പോൾ ലഭിച്ചേട്ടൻ ചിക്കനും മസാലപ്പൊടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയെടുത്തിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ തൊലിയുള്ള ചിക്കനാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് അധികം എണ്ണ യൂസ് ചെയ്യണില്ല. അപ്പോൾ ഇത് ചിക്കനൊക്കെ ഞാൻ എടുത്ത് ഇപ്പോൾ ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്കും രാവിലത്തേക്കും മാത്രം മതി. വൈകുന്നേരം ഞങ്ങൾക്കൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ ഞാൻ അത്രയുള്ള ചിക്കൻ മാത്രമേ എടുക്കണുള്ളൂ. എന്നിട്ട് ബാക്കി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാളയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ഞാൻ രണ്ട് കഷ്ണം ഇപ്പോൾ പുട്ടിനായതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്ത് നീളത്തിന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി. ഇപ്പോൾ ഉരുളക്കിഴങ്ങിനകത്ത് ഉരുളക്കിഴങ്ങ് കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ പുട്ടായതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങും കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ മസാല ഒരു 2.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത്. സാധാരണ ഞാൻ ചിക്കൻ കറി വെക്കുമ്പോൾ മല്ലിപ്പൊടി ഇടാറില്ല. എന്നാലും ഒരു ഗ്രേവിക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ ഇച്ചിരി 3/4 ടീസ്പൂൺ മാത്രമാണ് ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ മല്ലിപ്പൊടിയുടെ കുത്തല അങ്ങോട്ട് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി ഇടാറില്ല. അപ്പോൾ നമ്മളൊരു 1/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മസാലയൊക്കെ എല്ലാ സ്ഥലത്തും ചിക്കനിലേക്ക് ആക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. നന്നായിട്ട് തന്നെ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ഞെരടിയെടുക്കാമെന്നറിയാം. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത് സവാളയും ചിക്കനും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഈ ടൈമിൽ ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കള. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഇട്ടിട്ടൊന്ന് അടച്ചു വെക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ സാധാരണയായിട്ട് ചിക്കൻ വെക്കുമ്പോൾ നമ്മൾ അതിനകത്ത് വെള്ളം വെക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് തന്നെയാണ് ഈ കുക്കറിൽ തന്നെയാണ് നമ്മൾ പുട്ടും ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് തീരെ സമയമൊക്കെ ഇല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു പാത്രം നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേറെ നമ്മൾ പുട്ട് ഉണ്ടാക്കാനായിട്ടൊക്കെ വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഇത്തിരി വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുത്താലും നമുക്ക് ഇതിനകത്ത് തന്നെ പുട്ടും റെഡിയാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള പുട്ട് റെഡിയാക്കിയിട്ടും. അപ്പോൾ നമുക്ക് എത്രയും പുട്ട് വേണം അതിനനുസരിച്ചുള്ള വെള്ളം വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും. അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പം ഞാനിപ്പോഴാണ് ഇത് കുക്കറൊന്ന് അടുപ്പത്ത് വെച്ചിട്ടാണ് ഈ പുട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പുട്ട് കറക്റ്റ് ഒരു വെള്ളമൊക്കെ കുടിച്ച് നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ചിരട്ടപ്പുട്ടിൻ്റെ കണയിലോട്ട് മാറ്റിയിട്ട് കുക്കറിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഇത് ഇങ്ങനെ ആകുമ്പോൾ രണ്ടും നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇപ്പോൾ ടൈമൊന്നും ഇല്ലാത്ത ആൾക്കാർക്കാണ് ഇതുപോലെ റെഡിയാക്കി എടുത്താൽ മതി. കറിയും നമ്മുടെ പുട്ടും ഒറ്റ ട്രിപ്പിൽ തന്നെ റെഡിയായി കിട്ടും.
അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വരുന്ന ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് ട്രിപ്പായിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ കുറച്ച് പുട്ട് അതിൻ്റെ ഉള്ളിൽ പറ്റി പിടിച്ചിട്ടുണ്ട്, അത് സാരമില്ല. എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇതും കൂടി രണ്ടാമത്തെയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ നാല് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴേക്കും ഇതിനകത്തും കുറച്ച് വെള്ളം ഇങ്ങനെ കിടപ്പുണ്ട്. ഇനി അതൊന്ന് പറ്റിച്ചെടുത്താൽ മതി. നമ്മളിതിനകത്ത് തീരെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല. എന്നിട്ട് അതിനകത്ത് എണ്ണ, നമ്മൾ തൊലിയുള്ള ചിക്കൻ ആയതുകൊണ്ട് അധികം വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് എണ്ണ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇച്ചിരി കൂടി ഞാനിങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ നോക്കിയപ്പോൾ നന്നായിട്ട് തന്നെ ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് ബാക്കിയുള്ള വെള്ളവും കൂടി ഒന്ന് പറ്റിച്ചെടുത്താൽ മതി. അങ്ങനെ അധികം നമ്മൾ പുട്ടിനായതുകൊണ്ട് വെള്ളം അധികം അങ്ങനെ പറ്റിച്ചെടുക്കണില്ല. നല്ല ടേസ്റ്റാണ് ഇത്. ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് വേവണതുകൊണ്ട് ഈ ചിക്കൻ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് കുറേ ടൈം എടുക്കും ഇതുപോലെ ഇങ്ങനെ പറ്റിച്ചൊക്കെ എടുക്കുമ്പോൾ. നമ്മൾ ഒന്നാമത് ചിക്കൻ വേവിച്ച് വറുത്തിട്ടല്ല കറി വെക്കണത്. അപ്പോൾ നമ്മൾ സാധാരണ നോൺ സ്റ്റിക്ക് പാനിലൊക്കെയാണ് വെക്കണമെങ്കിൽ കുറച്ചും കൂടി ഇതിനേക്കാളും കുറച്ചും കൂടി ടൈം എടുക്കും. അപ്പോൾ ദേ ഞാനിപ്പോഴാണ് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ നമുക്ക് ഈ ഇറക്കാൻ നേരത്തെ വെളിച്ചെണ്ണയും ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കേണ്ട. ആ ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ കറിവേപ്പിലയുടെയൊക്കെ മണം നമുക്കിങ്ങനെ ആ ഫ്ലേവറും നമുക്ക് ഈ ചിക്കനിൽ തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടി കുറുക്കിയെടുക്കണമെങ്കിൽ കുറുക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ ഓഫ് ചെയ്തിട്ട് പുട്ട് കൊടുക്കുകയാണ്, ടെസ്സുവിന് പുട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ഇതുപോലെ ചിക്കൻ കറി വെക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഞങ്ങൾ പുട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് ഒരു വൈകുന്നേരം ഇപ്പോൾ തന്നെ ടെസ്സുവിനെ കുളിപ്പിച്ച് റെഡിയാക്കിയത് നമുക്ക് പ്രോഗ്രാമിനൊക്കെ പോകാൻ. ഉച്ചക്കത്തെ ഇത് ഞാൻ കാണിക്കാഞ്ഞത് ഇത് തന്നെയാണ് കറി. പിന്നെ നമുക്ക് റിപ്പീറ്റേഷൻ വരണ്ടല്ലോ എന്ന് പറഞ്ഞാണ് ഉച്ചക്കത്തെ ഫുഡ് ഞാൻ കാണിക്കാൻ. ചോറും ഈ ചിക്കൻ കറിയും തന്നെയായിരുന്നു. വൈകുന്നേരത്തേക്ക് ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ കൊച്ചു ടെസ്സുവിന് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ദേ ടെസ്സുവിനെ കുളിപ്പിച്ച് റെഡിയാക്കി കണ്ണൊക്കെ എഴുതി പിരിവൊക്കെ എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈകുന്നേരമൊക്കെ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ സർബത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ സർബത്ത് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ടെസുവിനും ലിജ്ഞാനും. ഞങ്ങൾ മൂന്നുനേരം കൂടി സർബത്തൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ആ പ്രോഗ്രാമിൻ്റെ സ്ഥലത്തോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം. അതിനായിട്ടൊരു മീഡിയം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുക്കേണ്ടത്. നമ്മൾ തീരെ ചെറിയ ഉരുളക്കിഴങ്ങ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനാണ് എടുത്തു കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് കരിഞ്ഞും പോകും, അതുതന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ എൻ്റെ കയ്യിലിരിക്കണ ആ വലിപ്പത്തിനുള്ള ഉരുളക്കിഴങ്ങ് എടുത്താലേ നമുക്ക് ആ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കറക്റ്റ് ആ ടെക്സ്ചർ അതൊക്കെ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇടുമ്പോൾ തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ തന്നെ ഒത്തിരി കട്ടിക്ക് വേണം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ അരിഞ്ഞെടുക്കാനായിട്ട്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ അരിഞ്ഞിട്ട് വെള്ളത്തിലോട്ട് ഇടുകയാണ് ചെയ്യണത്, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ കളറ് മാറുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ അരിഞ്ഞിട്ട് വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ട്രിപ്പിനെ മറക്കാൻ പറ്റിയ ആ ഒരു ഇത് മാത്രമേ ഇപ്പോൾ അരിഞ്ഞെടുക്കണുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ അരിഞ്ഞിട്ട് കഴിയുമ്പോൾ അത് ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടില്ല, ഇങ്ങനെ തളന്ന് തളന്ന പോലെ ഒരു ഇത് വരും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഒരെണ്ണം വറക്കാനിട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് എടുക്കാറാകുമ്പോൾ അടുത്ത ഒരു ട്രിപ്പിനുള്ളത് നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്യണത് കുറച്ച് ഒരു നുള്ളിൽ മീറ്റ് മസാല ഇട്ട് കൊടുക്കേണ്ട ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അങ്ങനെ അധികം ഫ്ലേവർ ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ തന്നെ നമ്മളിത് പാനിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഓയിൽ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ അങ്ങനെ അധികം ഓയിൽ അധികം യൂസ് ചെയ്യണില്ല. പിന്നെ നമ്മളത് വേസ്റ്റ് ആക്കുമല്ലോന്ന് ഓർത്ത് അധികം ഓയിൽ എടുക്കണില്ല. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ ചീനച്ചട്ടിയിൽ നല്ലോണം തന്നെ ഓയിലെടുത്തിട്ട് ഫ്രൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിങ്ങനെ മറച്ചൊന്നും ഇടേണ്ട ആവശ്യം വന്നില്ല ഓയിൽ അധികം എടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് അത് നല്ലതുപോലെ തന്നെ ആയിട്ട് കിട്ടും. പിന്നെ ഇട്ട് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഇത് ഇളക്കാൻ പാടില്ല. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് ഇളക്കി ഇങ്ങനെ ഒന്നും തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്.
അപ്പോൾ നമ്മുടെ ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അധികം ഇത്രയും ഓയിൽ തന്നെ ബാക്കിയും വേണ്ട, ബാക്കിയുള്ളതും ഇതിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നല്ല ക്രിസ്പി ആയിട്ടുള്ള, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ അതുപോലെ തന്നെ ഫ്രൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടെസ്സോന് കൊടുത്തപ്പോൾ ടെസ്സോന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഫ്രൈസ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലും തളർന്നൊന്നും പോയിട്ടില്ല, നല്ല നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് ഇതിൽ കിട്ടണുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫ്രൈസ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈവനിങ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പ്രോഗ്രാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫാമിലിയിൽ ലിബിൻ്റെയൊക്കെ ഫാമിലിയിൽ കല്യാണം കഴിച്ച രണ്ടുപേരെ കല്യാണം ഈ ഇടയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ട്രീറ്റ് കൊടുക്കാനായിട്ട് കൊച്ചാപ്പൻ്റെ വീട്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ അവരെയും നമ്മളെല്ലാവരെയും കൂടിയാണ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഫംഗ്ഷനാണ് നമ്മൾ പോയത്. നമ്മുടെ വീട്ടുകാർ മൊത്തം എല്ലാവരും ഉണ്ടായിരുന്നു പ്രോഗ്രാമിന്. അപ്പോൾ ഒരു ചെറിയൊരു ഒത്തുകൂടൽ പോലെയായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ സർബത്തും അതുപോലെ തന്നെ നുറുക്കും ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നുറുക്കാണ് ഡ്രസ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നടുക്കിരിക്കുന്നതാണ് അപ്പച്ചൻ്റെയൊക്കെ പെങ്ങൾ, ഓരോരോ പെങ്ങളുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒരു പുതുമണവാളനും പുതുമണവാട്ടിയും, അതുപോലെ തന്നെ ഈ സൈഡിലിരിക്കുന്നതാണ് ഒരു മണവാട്ടി. അപ്പോൾ അതിൻ്റെ മണവാളനെ പുറത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവൻ അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എണീറ്റ് നിൽക്കുന്നതാണ് വല്യപ്പച്ചൻ്റെ മൂത്ത മോൻ. പിന്നെ ഈ അറ്റത്ത് നിൽക്കുന്നതാണ് കൊച്ചാമ്മ, ട്രീറ്റ് എന്ന കൊച്ചാമ്മ. ഈ ഏറ്റവും അറ്റത്ത് നിൽക്കുന്നതാണ് വല്യപ്പ മൂത്ത മരുമോള്. അതുപോലെ തന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ മണവാളനാണ് ഇല്ല, നീല ഷർട്ട് ഇട്ടിട്ട് അങ്ങോട്ട് പോണത്. പിന്നെ ഈ പുറത്ത് നിൽക്കുന്നവരുടെ കസിൻസാണ്, 10 ആങ്ങളമാർക്ക് ഒരു പെങ്ങളുള്ളതാണ്. അത് ഞാൻ കാണിച്ചു തരാം, ആ ഒറ്റ പെങ്ങളെ ഞാൻ കാണിച്ചു തരാം. ബാക്കി എല്ലാവരും ആണുങ്ങളാണുള്ളത്. ആണുങ്ങളാണ് എല്ലാവരും ഈ അറ്റത്ത് പുറത്തിറങ്ങി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു വീഡിയോ എടുത്താണ്, എല്ലാവരൊക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചവരും കൂടി വരാനുണ്ട്. ലിബിൻ്റെ അനിയനൊക്കെ വരാനുണ്ട്, ലിബിൻ്റെ വീട്ടിൽ നിന്ന് അമ്മച്ചിയൊക്കെ വരാനുണ്ട്. അപ്പോൾ ഇതേ പുറത്തുള്ളവർക്ക് നുറുക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അനിയൻ്റെ ഇളയ കൊച്ചാണിത്, ഇസമോള്. അപ്പോൾ ഇസമോളൊക്കെ വന്നിട്ടുണ്ട്, ഇതേ അമ്മച്ചിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് നേരത്തെ വന്നതാണ്. അപ്പോൾ ഇതാണ് ലിബിൻ്റെ പെങ്ങൾ, 10 പേർക്കുള്ള ഒരു പെങ്ങളാണ് ആ പോയത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അനിയത്തിയൊക്കെ വന്നിട്ടുണ്ട്, അമ്മച്ചിയും വന്നിട്ടുണ്ട് അവിടെ നിന്ന്. അപ്പോൾ അമ്മച്ചിയൊക്കെ ഇതേ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ രണ്ടുപേരും ഉറങ്ങണായിരുന്നു, അതുകൊണ്ടാണ് അവരിത്ര വൈകിപ്പോയത് വരാനായിട്ട്. അപ്പോൾ അമ്മച്ചിയൊക്കെ വന്നിട്ടുണ്ട്, അപ്പച്ചൻ പുറത്തിരിപ്പുണ്ട്, അതുപോലെ തന്നെ മൂത്ത കൊച്ചും അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ അറ്റത്തിരിക്കണതാണ് പെങ്ങളുടെ ഭർത്താവ്. ഇവർക്ക് എല്ലാവർക്കും കൂടി ഉള്ള ഒരു അളിയനാണ് ഈ ഇരിക്കണത്. അപ്പോൾ അമ്മച്ചിയൊക്കെ വന്നിട്ട് വെള്ളം കുടിക്കണം അവർക്ക്, വെള്ളവും നുറുക്കമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇസമോള് ഒരു ഇപ്പോൾ ട്രീറ്റ് തന്നെ കൊച്ചമ്മയുടെ രണ്ടാമത്തെ മോനാണിത്. അപ്പോഴേ ലിയോണോട് ഇരിപ്പുണ്ട്, അനിയൻ്റെ മൂത്ത കൊച്ചാണവൻ. ഇപ്പോൾ ഉള്ള പിള്ളേരിൽ ഇവൻ മാത്രമാണ് ഒരു ആങ്കോച്ചായിട്ടുള്ളത്, ബാക്കിയൊക്കെ പെങ്കുച്ചിങ്ങളാണ്. അവൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റുകൊണ്ട് അയാളുടെ മൂഡ് അത്ര ശരിയല്ല. അപ്പോൾ ഇതാണ് മേമ ഇളയ കൊച്ചാപ്പൻ്റെ ഭാര്യ, അത് പെങ്ങൾ. അപ്പോൾ ബാക്കി ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ദേവൻ ഇവിടെ ഫുഡൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വന്നപ്പോൾ ഫുഡൊക്കെ റെഡിയാക്കി എടുക്കണേന്ന്. അപ്പോൾ നമുക്ക് ബീഫ് ബിരിയാണി ആയിരുന്നു, ബീഫ് ദം ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഫുഡൊക്കെ റെഡിയാക്കി എല്ലാവർക്കും ഈ ഫുഡ് ഇങ്ങനെ ചെമ്പിലോട്ട് മാറ്റുകയാണ് ചെയ്യണത്. താഴെ ഇറന്ന് താഴെ ഇങ്ങനെ ദമ്മാവുമ്പോൾ താഴെ ഇരിക്കുള്ളല്ലോ, ഇങ്ങനെ ഇറച്ചിയൊക്കെ ഉണ്ടാവണം. അപ്പം താഴേന്ന് പീസൊക്കെ എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആദ്യമുള്ളവരൊക്കെ ഇങ്ങനെ ഇരുന്ന് തുടങ്ങിയിട്ടുണ്ട്, ബാക്കി കുറച്ച് പേരൊക്കെ പുറത്തിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ടെസ്സുനും ലിയോയ്ക്കും ഭക്ഷണം കൊടുക്കണേന്ന്, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. ബാക്കി പെണ്ണുങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, എല്ലാവരും നേരത്തെ കഴിക്കേണ്ട. അപ്പോൾ സീറ്റ് ഒഴിയണനുസരിച്ച് ബാക്കിയുള്ളവർ ഇരിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതേ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, എല്ലാവരും ഇരിപ്പുണ്ട്. ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റണേ എല്ലാവരെയും. അപ്പോൾ അതേ എല്ലാവരും ഇരിപ്പുണ്ട്. കുറച്ച് പേരൊക്കെ ഇനി കഴിക്കാനുണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് കിട്ടിയില്ല, ഞാൻ ഫുഡ് കഴിക്കണമായിരുന്നു ആ ടൈമിൽ. അപ്പോൾ കിട്ടിയവരെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ. ബാക്കി എല്ലാവരും ഇതേ അകത്തൊക്കെ എല്ലാവരും ഓരോരുത്തരായിട്ട് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഞാനും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്, ബാക്കി അമ്മച്ചിയൊക്കെ ഇരുന്നിട്ടുണ്ട്. ഇനി കുറച്ച് രണ്ടു മൂന്ന് പേരും കൂടി ഉണ്ട് കഴിക്കാനും തോന്നുന്നു. ബാക്കി എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണുണ്ട്. അപ്പോൾ ഇതാണ് പെങ്ങളുടെ ഭർത്താവ്. ഇതേ പെങ്ങൾ പുറകിലിരിപ്പുണ്ട്. ബാക്കി ടെസ്സും എല്ലാവരും ചോറൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതേ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് കുഞ്ഞാവിനെയൊക്കെ ഐസ മോളെയൊക്കെ കളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചെറിയൊരു വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.